വാഹനങ്ങൾ തിരക്കിട്ട് പോകുന്ന ഒരു ഹൈവേയിൽ പെട്ടെന്നൊരു മുതല പ്രത്യക്ഷപ്പെട്ടാൽ എങ്ങനെയിരിക്കും ആരായാലും ഒന്ന് അല്ലേ ഇതുതന്നെയാണ് അമേരിക്കയിലെ ഫ്ലോറിഡയിലുള്ള എ വൺ എ ഹൈവേയിൽ സംഭവിച്ചത് ഒരു മുതല പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടപ്പോൾ എല്ലാവരും അമ്പരന്ന് പോയി വമ്പൻ മുതല റോഡിലേക്ക് ചാടിയത മൃഗശാല വാഹനത്തിൽ കൊണ്ടുപോകുന്നതിനിടെയാണ് റോഡിൽ വീണ മുതല രക്ഷപ്പെടാൻ തിടുക്കം കൂട്ടിയതോടെ വാഹനങ്ങൾ ബ്ലോക്കായി തുടർന്ന് വണ്ടിയിലുണ്ടായിരുന്ന രണ്ട് വനിതാ മൃഗശാല ജീവനക്കാർ പുറത്തിറങ്ങി കയറുപയോഗിച്ച ഏറെ നേരം പണിപ്പെട്ടാണ് മുതലയെ വീണ്ടും വാഹനത്തിലേക്ക് കയറ്റിയത് രസകരവും വിചിത്രവുമായ ഈ സംഭവത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ വൈറലാവുകയാണ് എട്ടടി നീളമുള്ള മുതലയെ ഇതേ മൃഗശാലയുടെ തൊട്ടടുത്തുള്ള മറ്റൊരു കേന്ദ്രത്തിലേക്ക് മാറ്റുകയായിരുന്നു സെന്റ് അഗസ്റ്റിനിലെ അലിഗേറ്റർ ഫാം സുവോളജിക്കൽ പാർക്കിലെ മുതലയാണ് വാഹനത്തിൽ നിന്നും ചാടിയത് മൃഗശാലയിൽ നിന്നിറങ്ങി റോഡ് മുറിച്ചു കടന്ന സഞ്ചരിക്കുമ്പോഴാണ് നൂറ്റി അൻപത് പൗണ്ട് ഭാരമുള്ള മുതല റോഡിലേക്ക് ചാടിയത് മൃഗശാല വാനിന്റെ പിറകിലെ വാതിൽ അബദ്ധത്തിൽ തുറന്നു പോയപ്പോഴാണ് മുതല റോഡിലേക്ക് പതിച്ചത് ഉടൻ തന്നെ വനിതാ ജീവനക്കാർ പുറത്തിറങ്ങുകയും സാഹസികമായി മുതലയെ പിടികൂടി വണ്ടിയിലേക്ക് കയറ്റുകയുമായിരുന്നു മുതലയ്ക്ക് അപകടകരമായി ഒന്നും സംഭവിച്ചില്ല വഴിയാത്രക്കാർക്കോ ജീവനക്കാരികൾക്കോ പരിക്കൊന്നും പറ്റിയില്ല എന്നും മൃഗശാല അധികൃതർ അറിയിച്ചു അടുത്തുള്ള റോഡിലൂടെ വാഹനങ്ങൾ കുതിച്ചു പായുന്നുണ്ടായിരുന്നുവെങ്കിലും മുതല ചാടിയ റോഡിൽ ഉടനെ തന്നെ ഗതാഗതം നിലച്ചതാ സൗകര്യമായി സംഭവത്തിന്റെ ദൃശ്യങ്ങൾ വാഹനത്തിലെ ഡ്രൈവർ ജസിക്ക സ്റ്റാർക്ക് പകർത്തി മൃഗശാല അധികൃതർക്ക് കൈമാറി സംഭവം നടന്ന മിനിറ്റുകൾക്കുള്ളിൽ മുതലയെ നേരത്തെ നിശ്ചയിച്ചിരുന്ന കേന്ദ്രത്തിലേക്ക് മാറ്റാൻ കഴിഞ്ഞതായും മൃഗശാല അധികൃതർ അറിയിച്ചു മൃഗശാല അവരുടെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ മുതലയുടെ ചാട്ടവും അനന്തര ദൃശ്യങ്ങളും ഷെയർ ചെയ്തിരുന്നു അധികം വൈകാതെയാണ് ഈ വീഡിയോ വൈറലായി മാറിയത് ആയിരക്കണക്കിന് ആളുകളാണ് ഇത് ഷെയർ ചെയ്തത് രസകരമായ നിരവധി കമൻറ്റുകളും ഇതിന് ലഭിച്ചു മുതല ചാടിയപ്പോൾ സമീപത്തു കൂടി ഒരു ബിയർ കമ്പനിയുടെ വാനും പോയിരുന്നു ബിയർ കണ്ടാണ് മുതല ചാടിയതെന്ന മട്ടിലാണ് സോഷ്യൽ മീഡിയയിൽ ഈ വീഡിയോ പരന്നത് മുതലയും മൃഗശാല ജീവനക്കാരും തമ്മിലുള്ള പിടിയും വലിയുമാണ് വീഡിയോയിൽ കാണാൻ കഴിയുക മൂന്നാം മൃഗശാല ജീവനക്കാരാണ് ഒടുവിൽ ഒരു കയർ ഉപയോഗിച്ച മുതലയെ തിരികെ വാഹനത്തിൽ കയറ്റിയതും മൃഗശാലയിൽ എത്തിച്ചതും